ചേജി ചേജി ഒരു 100 രൂപ ഒരു ചേജി വിശന്നിട്ട് ചേജി ഒരു 100 രൂപ ഒടപ്പഴം പോലൊരു പിന്നീന് ചേച്ചിക്ക് ഒരു കാര്യം അറിയോ, മനുഷ്യന് നിങ്ങളുടെ നോക്കി മനുഷ്യന് രണ്ട് തരം വിശപ്പാണ് ചേച്ചി, രണ്ട് തരം. ഒന്ന് വയറിൻ്റെ വിശപ്പ്, രണ്ട് നിങ്ങളുടെ നോക്കി ഉടപ്പഴമ്പോ. നിന്നോടാ ചോദിച്ചത്, നീ എവിടെ നിന്നാ വരുന്നത്? ബാംഗ്ലൂരിൽ നിന്ന് തന്നെയല്ലേ? നിന്റെ കോലം കണ്ട പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നല്ലേ ഏട്ടന് ഉദ്ദേശിച്ചത്? ഇങ്ങനെ ഒരു വേഷം കെട്ടുകൊണ്ട് മാത്രം ഏട്ടന്റെ മമ്മിയെ ഇപ്പൊ സേഫ് ആയിട്ടിരിക്കുന്നത്. എത്ര നേരം എന്നൊരു ബസ് സ്റ്റോപ്പ് ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റും കൂടി വൈകിയിരുന്നെങ്കിൽ. എത്ര കോള് ഞാൻ ഏട്ടനെ വിളിച്ചു. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞല്ലേ എന്നെ നേരത്തെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നോന്ന്. അതിനിപ്പോ എന്തുണ്ടായെന്ന് നീ പറയണത്? ചേട്ടൻ ടി വി ന്യൂസ് ഒന്നും കാണാറില്ലേ? നമ്മുടെ ഈ രാജ്യത്ത് ഓരോ 16 മിനിറ്റിലും ഓരോ പെൺകുട്ടികൾ അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുന്നു. ഇത് ഞാൻ പറയണല്ല, പുതിയ പഠനങ്ങൾ പറയുന്നതാണ്. പക്ഷെ ഒരു വേഷ്യ അവൾ കുറച്ചും കൂടെ സേഫാണ്. ഏട്ടൻ കുറച്ചും കൂടെ വൈകിയിരുന്നെങ്കിൽ വിധി മറ്റൊന്നായേനെ. ഇത്രയ്ക്കും മോശമാണോ നമ്മുടെ നാട്? ഏട്ടൻ ഗൾഫിലായത് ഇതൊന്നും അറിയാണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ആണുങ്ങൾക്ക് എന്ത് പേടിക്കാം? നിന്നെ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കുക, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പെണ്ണായ പറന്നു പോയില്ലേ, പേടിച്ചല്ലേ പറ്റുള്ളൂ. ചേട്ടൻ വണ്ടി എടുത്ത് പോവാ. ഹലോ ജോ. അപ്പോൾ നമ്മളെ ഞാൻ പുറത്താ, ഞാൻ ഫ്ലാറ്റിൽ നിന്ന് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. വെയിറ്റ് വെയിറ്റ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പ്ലീസ് പറയ്. നീ ഈ സമയത്ത് എന്താ പുറത്ത്? ഞാൻ ആ പോത്തിനെ തീറ്റിപ്പിക്കാൻ ഇറങ്ങിയതാ. അല്ല, രണ്ടു പ്രാവശ്യം നിന്നെ ഞങ്ങോട്ട് വിളിച്ചായിരുന്നല്ലോ, നീ ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ കണ്ടിരുന്നു, ബട്ട് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി. അതെന്ത് സിറ്റുവേഷൻ? ഞാൻ ഒരു സംഭവം അഭിനയിക്കുവായിരുന്നു. ഷോർട്ട് ഫിലിമോ അതോ വെബ് സീരീസോ? റിയൽ ലൈഫിലോ? ഹലോ. ആ അമ്മ, ഞാനിവിടെ എത്തിയിട്ടുണ്ടേ. ചേട്ടനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ചേട്ടനോട് ഒന്ന് പറയോ അമ്മ, വേഗം ഇങ്ങോട്ടൊന്ന് വരാൻ. ചേട്ടനെ ഒന്ന് വിളിക്കോ. ആ ആ, ഞാൻ ബസ് സ്റ്റോപ്പിൽ തന്നെ. ആ ഓക്കെ അമ്മ, ഓക്കെ.
ഇതാണോ നീ പറഞ്ഞ മാൻ പാഡാ? അയ്യേ, ഇതേതോ കൂടുതൽ സാധനം. എടി, നിന്റെ രേഖ എത്ര? 10,000. 10,000? അയ്യേ, വിട്ടോ വിട്ടോ വിട്ടോ. കണ്ടേച്ചാലും മതി, 10,000. താനാള് കൊള്ളാലോ, എനിക്കാണെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെ, എനിക്കും. താൻ പറഞ്ഞത് ശരിയാ. ചില ക്രൂഷ്യൽ സിറ്റുവേഷനുകൾ നമ്മൾ അങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടി വരും. ഇൻഫാക്ട് അത് അഭിനയമല്ല, അതാണ് യഥാർത്ഥമുള്ള ജീവിതം. ദാറ്റ്സ് റിയൽ ലൈഫ്.